हाय हेलो എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വ്ലോഗ് ആണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗ് ആണ് ഇടുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, എനിക്ക് യാത്രകളെ ഒരുപാട് ഇഷ്ടമാണ്. യാത്രകളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എൻ്റെ വലിയൊരു ഡ്രീം എന്ന് വെച്ചാൽ ഒരുപാട് യാത്ര ചെയ്യുക, ഒരുപാട് സ്ഥലം കാണുക എന്നുള്ളതൊക്കെയാണ്. അത് ഒരു പക്ഷേ പറയുവാണെങ്കിൽ എൻ്റെ ജനറ്റിക്കലി എനിക്ക് കിട്ടിയൊരു ഇതാന്ന് പറയാം. കാരണം എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യുക എന്നുള്ളത്. ഒരു പക്ഷേ ഞാൻ ബൈ ബർത്ത് എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമായിരിക്കും യാത്ര ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പം എന്ത് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ അപ്പം തന്നെ റെഡിയാവും. അപ്പം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. ഒരു ഹൈ റേഞ്ച് യാത്രയാണ് ഇതിപ്പം നമ്മൾ ഒരു സൺഡേ ആണ് പോകുന്നത്. കാരണം ബാക്കിയെല്ലാ ഡേയ്സും എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകണം. അപ്പം സൺഡേ മാത്രമാണ് ആളൊന്ന് ഫ്രീ ആണ്. അപ്പം സൺഡേ തന്നെ മാക്സിമം എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. അതിൽ കുറച്ചെങ്കിലും നമുക്ക് സാധിച്ചു തരാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുവാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരുമാതിരി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മളിന്ന് പാഞ്ചാലിമേട് അതുപോലെ തന്നെ പരുന്തുംപാറ അങ്ങോട്ടാണ് പോകുന്നത്. ഹൈ റേഞ്ചിലേക്കാണ്. ആദ്യം പോയപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊരു കോൾഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോയാലുള്ള സിറ്റുവേഷൻ എന്തായിരിക്കും എന്നൊക്കെ ഓർത്ത്, പിന്നീട് ഞാൻ ഓർത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആകും. നമുക്ക് എല്ലാ വിഷമങ്ങളും വേദനകളും എല്ലാം മറക്കുന്ന ഒരു സമയമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം ഒരു വെള്ളച്ചാട്ടത്തിലാണ്. ഇതിൻ്റെ വേങ്ങാപ്പാറയോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു വെള്ളച്ചാട്ടമാണ്. ഞാനിത് കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മളിതിനു മുന്നേയും ഹൈ റേഞ്ചിൽ പോയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ കണ്ടാലും കണ്ടാലും കൊതി തീരത്തില്ലാത്ത അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി ഓരോ തവണ ഒഴുക്കി വെക്കുന്നത്. നമ്മൾ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ആസ്വദിക്കേണ്ടതാണ്. കാരണം ഈ വെള്ളച്ചാട്ടവും വെള്ളത്തിൻ്റെ സൗണ്ടും ഒക്കെ നമ്മുടെ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിന് ഒന്ന് റിലാക്സ് ആവും, നമ്മളൊന്ന് ഫ്രഷ് ആവും. അപ്പം ഒത്തിരി ആളുകളുണ്ട്. കോവിഡ് ഉണ്ടോയെന്ന് തന്നെ നമുക്കറിയത്തില്ല. ആരും പ്രോപ്പറായിട്ട് മാസ്ക് വെക്കുന്നില്ല. കാരണം എല്ലാവരും ആ ഒരു ആസ്വാദനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ടൂറിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പോയ സമയത്താണെങ്കിൽ ഹോട്ടലിലൊക്കെ ഫുൾ ബുക്കിംഗ് ആയിരുന്നു. ഒരു റൂം പോലും വേക്കൻ്റ് ഇല്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ആൾക്കാരാണ് കാണാനും കേൾക്കാനും ഒക്കെ വരുന്നത്. എത്ര നാളെന്ന് വെച്ചാലല്ലേ എല്ലാവരും ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. പുറത്ത് പോകുന്നത് ശരിയാണോയെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സ് മരവിച്ച് പോവാണ് ഓരോ തവണയും ഇങ്ങനെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും ഓരോന്ന് കേൾക്കുമ്പോഴും. അപ്പം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ യാത്ര. പരമാവധി യാത്ര ചെയ്യാൻ പറ്റുന്നവരൊക്കെ സേഫായിട്ട് യാത്ര ചെയ്യുക എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ കോവിഡിനെതിരെ വലിയ ശബ്ദമുയർത്തുമൊന്നുമല്ല കേട്ടോ. നമുക്കെല്ലാവർക്കും ഒരു സന്തോഷം അത്ര തന്നെ. അപ്പം കുറച്ച് നേരം നമ്മൾ ഈ വെള്ളച്ചാട്ടം കണ്ടൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര മഴയാണ്. നമ്മൾ ഹൈ റേഞ്ച് കയറിയപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. കാരണം ഇപ്പം അവിടെ നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ പോകാൻ പറ്റിയൊരു സമയമാണ് അവിടെ. നല്ല എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നനയ്ക്കുന്ന ഒരു ടൈപ്പ് മഴയല്ല, ചെറിയൊരു ചാറ്റുമഴയാണ്. അപ്പം നല്ല മഴയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഒരു കുഴിമന്തി എന്നുള്ളതായിരുന്നു അതിൻ്റെ പേര്. പക്ഷേ ഫുഡ് ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു, ഭയങ്കര റേറ്റുമായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. വെറുതെ നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത്. സത്യത്തിൽ അതൊക്കെ നമ്മൾ എടുക്കേണ്ട. കാരണം അത്രയ്ക്ക് വൃത്തിയായിട്ട ഫുഡായിരുന്നു, ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച്. അതിന് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം കഴിക്കുന്ന വീഡിയോസ് എടുത്താൽ നമുക്ക് കഴിക്കുന്നതിൻ്റെ ആ ആസ്വാദനം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പം അങ്ങ് ഹൈ റേഞ്ചിൽ കയറി മുകളിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുറേ വണ്ടികൾ പോകുന്നുണ്ട്, ടൂറിസ്റ്റുകൾ ഒത്തിരി പേരുണ്ട് കേട്ടോ, കാണാനും കേൾക്കാനും ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി കാണാനും ഉണ്ട്. നമുക്ക് ഭയങ്കര ഭംഗിയാണ്. എവിടെയോട്ട് നമ്മൾ ഫോൺ വെച്ചാൽ അവിടെയെല്ലാം ഫോട്ടോജീനിക്കാണ്. അത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. നല്ലൊരു തണുപ്പും ഉണ്ട്. ഇനി ചെറുതായിട്ട് ഒത്തിരി വലിയ മഴയില്ല കേട്ടോ, ചെറുതായിട്ടൊരു മഴയുണ്ട്. ഇപ്പം നമ്മൾ മേളിൽ, അതായത് വാഗമണ്ണിൽ എത്തിയിരിക്കുകയാണ്. വാഗമൺ അല്ല, മേളിൽ. വാഗമണ്ണിലേക്ക് നമ്മൾ പോയില്ല, നമ്മൾ കുട്ടിക്കാനം ആ ഭാഗത്തേക്കാണ് പോയത്.
അപ്പം ഒത്തിരി പേര് വന്ന് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഡൗട്ടായിരുന്നു, ഇത്രയും പേരുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും അകത്തേക്ക് കയറ്റുമോ, ഇത്രയും പേർക്ക് എൻട്രി ഉണ്ടാവുമോ. അങ്ങനത്തെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല, എല്ലാവർക്കും അകത്തേക്ക് കയറാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് പാഞ്ചാലിമേടാണ്. അപ്പം നിങ്ങൾക്ക് വണ്ടി നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് പേര് വന്നിട്ടുണ്ട് പാഞ്ചാലിമേട് കാണാനും. അതുപോലെ തന്നെ പാഞ്ചാലിമേടിൽ ഒത്തിരി ആൾക്കാർ നടന്ന് ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ. നമ്മളൊത്തിരി നടന്ന് പോയില്ല, കാരണം കയറി ചെല്ലുക എന്ന് തന്നെ ഒരു ടയേർഡാവും നമ്മൾ, കാരണം ഇത്രയും ദൂരത്ത് നമ്മൾ വണ്ടി ഓടിച്ച്. നമുക്കൊരു 2 മണിക്കൂറേ ഉള്ളൂ കോട്ടയത്ത് നിന്ന്, 2 മണിക്കൂറില്ലെന്ന് തോന്നുന്നു കേട്ടോ, 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ. പക്ഷെ മടുത്ത് ഇരുന്നിരുന്ന് മടുത്ത്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര പെർഫെക്റ്റ്ലി ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോസ് റീൽസും ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ഉള്ളവർ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, ആഷ്ലി ഷിനു എന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി. അപ്പം നമ്മളിപ്പോൾ പാഞ്ചാലിമേട് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ മാസ്ക് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്, വാതിക്കൽ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അപ്പം ആൾ പറയുന്നുണ്ട് മാസ്ക് നിർബന്ധമാണെന്ന്. അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും മാസ്ക് വെക്കുന്നുണ്ട്, അകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും മാസ്കൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം എൻട്രി ഫീസ് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയായിരുന്നു. അപ്പോൾ അത് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല കാഴ്ചകൾ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പം നമ്മൾ ഒരാൾ പോയിട്ട്, നമ്മൾ ഒത്തിരി പേരായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരാൾ പോയിട്ട് ടിക്കറ്റ് എടുക്കുക, ബാക്കി എല്ലാവരും മാറി നിൽക്കുക, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേരവിടെ നിൽപ്പുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പതുക്കെ യാത്ര തുടരുവാണ്. ഒരുപാടുണ്ട് നടക്കാൻ. അപ്പം നമ്മൾ കുറച്ച് ബൂസ്റ്റപ്പായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കാണാനുണ്ട്. നമ്മുടെ പുറകിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അതുപോലെ തന്നെ ഫ്രണ്ടിലും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, ഇങ്ങനൊരു മണ്ഡപം പോലെ ഒരു സെറ്റപ്പുണ്ട്. ഒത്തിരി ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്താണ് ഇത് എവിടെയാണ് സ്ഥലം. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി പേര് അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പാഞ്ചാലിമേട്. ഞാനിത് സെക്കൻഡ് ടൈമാണ് വരുന്നെങ്കിലും പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം, സ്റ്റെപ്പ് കയറിയ ഒരു മണ്ഡപം പോലെ കാണാൻ നല്ല ഭംഗിയാട്ടോ. കല്ലിൽ തീർത്തിരിക്കുന്നതാണ് ഇത്. ഒത്തിരി പേര് വരുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ആ മണ്ഡപത്തിൻ്റെ അങ്ങോട്ട് പോയിട്ടില്ല, കാരണം അവിടെ ഒത്തിരി ക്രൗഡഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ല. പിന്നെ ഈ കുരിശിൻ്റെ വഴി, അതായത് ക്രിസ്ത്യൻസിനുള്ള ഒരിതാണ്, 50 നോയമ്പിൻ്റെ സമയത്ത് പീഡാനുഭവത്തിൻ്റെ സമയത്ത് കുരിശിൻ്റെ വഴി അങ്ങനെ. അപ്പോൾ കുരിശിൻ്റെ വഴിക്ക് ആവശ്യമായിട്ടുള്ള കുരിശുകൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ സ്ഥലത്ത് വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതും അതിൻ്റെയും ഒരു ഫെസിലിറ്റി ഇവിടെയുണ്ട്, അതെനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ കുരിശുമല, വാഗമൺ കുരിശുമലയിലൊക്കെയാണ് അത് കണ്ടിട്ടുള്ളത്, പിന്നെ മലയാറ്റൂരൊക്കെ അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതും ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ പതുക്കെ നടക്കുവാണ്. ഒത്തിരി സ്പീഡിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിതയ്ക്കും കേട്ടോ, കാരണം ഒത്തിരി പൊക്കത്തോട്ടാണ്, തട്ടുതട്ടായിട്ട് ഒത്തിരി പൊക്കത്തോട്ടാണ്. പക്ഷെ നമ്മൾ പതുക്കെ നടന്നു കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ ടയേർഡാകത്തില്ല. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു സാധനം പോലും എല്ലാം അവിടുന്ന് യൂസ് മീ വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമ്മളെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കടന്നത്. പിന്നെ ഒത്തിരി അകത്തേക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി കാട് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, കാരണം നമുക്കറിയത്തില്ലല്ലോ അങ്ങോട്ടൊക്കെ എന്താ സംഭവമെന്ന്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ കല്ല് പാകിയിരിക്കുകയാണ്, അതുകൊണ്ട് നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇച്ചിരി സ്ലിപ്പറി ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരികയാണ്. ഞാനൊരു സ്ലിപ്പറി ആയിട്ടുള്ള ചെരുപ്പാണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഷൂസൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് നടക്കാൻ സാധിക്കും. പക്ഷെ നടന്ന് നമ്മൾ കുറച്ച്, ഒരുപാടല്ല, കുറച്ച് മേളിൽ ചെന്ന് കഴിയുമ്പോഴുള്ള വ്യൂ കണ്ടാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. നല്ല നീല ആകാശമാണ്, ആകാശത്തിലേക്ക് ഒരുമാതിരി ചിത്രങ്ങൾ വരച്ചിരിക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും, ഒരുപാട് പെയിൻറ്റിങ് പോലത്തെയൊക്കെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടുള്ള വ്യൂ ആണ്. ഒരുപാട് പേര് നടന്ന് മേളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒത്തിരി മേള് വരെ നമുക്ക് ചെല്ലാം, പക്ഷേ ഞങ്ങൾ അങ്ങ് മേള് വരെ പോയില്ല. ഇവിടെ അത്ര തണുപ്പില്ല എന്ന് വെച്ചാൽ, ഒരുപാട് തണുപ്പില്ലായിരിക്കില്ല, പക്ഷേ അത്ര തണുപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി മേളിലേക്ക് പോയില്ല. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നുള്ളൊരു ധാരണയിൽ നമ്മൾ അത്രയൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ മേളിലായിട്ട് കുറച്ചും കൂടെ മേളിൽ ചെല്ലുമ്പം ഒരു മണ്ഡപമുണ്ട്, അവിടെയും കയറി കണ്ടിട്ട് വരാമെന്നുള്ള ധാരണയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലൈമറ്റിൽ പാഞ്ചാലിമേട് പോകണമെന്നില്ല നിങ്ങൾ പോകുന്നവരാണെങ്കിൽ, കാരണം അത്രയ്ക്ക് തണുപ്പില്ല. നമുക്ക് മല കയറി ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കും, അങ്ങനെ ഒരു ക്ലൈമറ്റാണ്. അത്ര നമുക്ക് ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ഒന്നുമല്ല. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെയും മഴയാണ്.
നമ്മൾ പോയ ദിവസം ഫുള്ള് മഴയായിരുന്നു. കാരണം ആ ഒരു ക്ലൈമറ്റ് അവിടെ അങ്ങനെയായിരുന്നു തോന്നുന്നു. ഇനി നമ്മൾ നല്ല അടിപൊളിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ ഹൈ റേഞ്ച് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ സ്ഥലത്തേക്ക് പോകണം. അത്ര ഫോഗാണ്, നമുക്ക് ഒരു പരിധി ചെന്ന് കഴിയുമ്പോൾ മുന്നിൽ കൂടെ പോകുന്ന വണ്ടി കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് തണുപ്പും അത്രയ്ക്ക് ഫ്രീസിങ്ങും ആയിരുന്നു. സ്വെറ്ററൊക്കെ ഇട്ട് തന്നെ പോകണം, അത്രയ്ക്ക് തണുപ്പായിരുന്നു. നല്ല പൊടി പൊടിയായിട്ട് കുഞ്ഞൊരു മഴയും പെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. സ്ഥലം എവിടെയാണെന്ന് ഞാനവിടെ എത്തിക്കഴിയുമ്പോൾ പറയാം, ഒരു സർപ്രൈസ് ആയിട്ടിരുന്നോട്ടെ. പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പരുന്തും പാറ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി തണുപ്പാണ്, ഒത്തിരി വണ്ടികൾ വരുന്നുണ്ട്, നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ. നമ്മൾ പയ്യെ സ്ലോ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ, ഒത്തിരി സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ചെന്നിറങ്ങിയപ്പോഴാണ് ഞാൻ എടുത്താണ്. നമ്മൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ തൊട്ടടുത്ത് എനിക്ക് അച്ഛയെ കാണാമല്ല, അത്രയ്ക്ക് തണുപ്പാണ്. വായിക്കൂടെയൊക്കെ ഈ ഫോഗായിട്ട് പുക ഇങ്ങനെ പോകുന്നുണ്ട്, അതുപോലെ തണുപ്പാണ്. ഞാൻ അത്രയും നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓ മൂന്നാറിൽ പോയപ്പോഴത്തെ അത്ര തണുപ്പില്ല, മൂന്നാറിലെ തണുപ്പില്ലെന്ന്. പക്ഷേ ഓൾമോസ്റ്റ് മൂന്നാറിൻ്റെ അത്രയും തന്നെ തണുപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. പക്ഷേ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണത്തില്ല കേട്ടോ, അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഒത്തിരി പേര് വരുന്നുമുണ്ട്, ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പതുക്കെ പോവുകയാണ്. ഒത്തിരി കാണാനുണ്ട് കേട്ടോ, ഒത്തിരി കാണാൻ എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി തണുപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ആദ്യമൊക്കെ ഞാൻ ഓ തണുപ്പില്ലെന്നുള്ള രീതിയിലൊക്കെ നിന്നു. ഞാനൊരു ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡെനിമിൻ്റെ, എനിക്കറിയാം എനിക്ക് ഒത്തിരി തണുപ്പ് പറ്റത്തില്ലെന്ന്. അത് ഞാൻ പറഞ്ഞു ഓ തണുപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് പല്ലങ്ങ് വിറയ്ക്കാൻ തുടങ്ങി, നമ്മുടെ പല്ല് കൂട്ടി വിറച്ച് ഭയങ്കര ഇതായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ജാക്കറ്റൊക്കെ എടുത്തിട്ടു. പിന്നെ ഒത്തിരി പട്ടമൊക്കെ വിൽക്കാനുണ്ടായിരുന്നു കേട്ടോ, ഒത്തിരി പട്ടം 100 രൂപയായിരുന്നു തോന്നുന്നു. അപ്പോൾ ഒത്തിരി പിള്ളേർ പട്ടമൊക്കെ പറത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ പട്ടം വാങ്ങിച്ചില്ല, കാരണം ഇച്ചിരി കഴിയുമ്പോൾ തന്നെ പട്ടം പൊട്ടിപ്പോവുക, പിന്നെ നമ്മൾ ആ പട്ടം നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞങ്ങളവിടെ രണ്ട് പിള്ളേർ പട്ടം പറത്തുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ പട്ടം ഫോഗിനകത്തോട്ട് പോയിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അങ്ങനെയൊരു ഇതിലാണ് വന്നു നിന്നത്. പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്ര, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തണുപ്പ് അത്രയ്ക്ക് ഇഷ്ടമാണ്, നമ്മുടെ പല്ല് തമ്മിലിങ്ങനെ കൂട്ടി വിറയ്ക്കും, അത്ര തണുപ്പായിരുന്നു. ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഓപ്പണായി, പഴയ പോലെ തന്നെയായി. അപ്പം നമ്മൾ അതൊക്കെ കണ്ടു, തിരിച്ചിനി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ബസ്സുകൾ, അതുപോലെ തന്നെ ഒത്തിരി ബുള്ളറ്റിൽ ആൾക്കാർ, ഒത്തിരി റൈഡേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. തിരിച്ചു പോയപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ ഇച്ചിരി ടൈം പിടിച്ചു, കാരണം അത്രയ്ക്ക് തണുപ്പുമായിരുന്നു. അത് തന്നെയല്ല, ഫ്രണ്ടിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ നമുക്ക് കാണാമല്ല, എല്ലാവരും തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഹോണടിച്ചിട്ടാണ്, ഹോണെ നമ്മൾ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കത്തില്ല, അതുപോലൊരു സാഹചര്യമായിരുന്നു. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേന് നിങ്ങൾക്കിപ്പോൾ സമയം നോക്കി കാണാം, 6 മണി ആകുന്നേ ഉള്ളൂ, 5:50 ആയതേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ഭയങ്കര ഇരുട്ടായി, അതുപോലെ തന്നെ നമുക്കൊന്ന് കാണാമല്ല, എല്ലാ വണ്ടിയും ലൈറ്റ്സൊക്കെ ഇട്ട് ഡിം ലൈറ്റ് ഇട്ടുകൊണ്ടാണ് കേട്ടോ വരുന്നത്, കാരണം നമുക്ക് കാണത്തില്ല. ഒരുപാട് സ്ഥലത്ത് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, കുറച്ച് ഡേഞ്ചറായിരുന്നു. നമ്മൾ പോയപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. പക്ഷെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം, കുറച്ചൊക്കെ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പം നമ്മുടെ കുട്ടി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും, ഇങ്ങനെയൊരു ചാനലുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും കൂടെ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും സെക്യൂർ ആയിട്ടിരിക്കുക.